ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഏലിയൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏലിയൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വന്നിട്ട് ഭൂമിയെ നശിപ്പിക്കാൻ നോക്കുന്നത്, ഭൂമിയിലുള്ള മനുഷ്യരെ കൊല്ലാൻ നോക്കുന്നത്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മറ്റൊരു അന്യഗ്രഹത്തിൽ നിന്നും മനുഷ്യരെ കൊല്ലാനായിട്ട് ഈ ഒരു ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ചില സിനിമകളിൽ നമ്മൾ യാദൃശ്ചികമായിട്ട് കാണാറുണ്ടെങ്കിൽ ഈ ഒരു അന്യഗ്രഹത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഏലിയൻസ് ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഏലിയൻ്റെ ആ ഒരു ഗ്രഹത്തിലേക്ക് പോകുന്നതും അത് വെച്ച് അതുപോലെ തന്നെ ആ ഒരു ഗ്രഹത്തിൽ ഏലിയൻസിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങളും അവിടെയുള്ള മനുഷ്യരെ ഉണ്ടാക്കി എന്ന് പറയുന്ന ആരും മനുഷ്യരെ നിർമ്മിച്ചു എന്ന് പറയുന്ന ഒരു ദൈവം എന്ന് നമ്മൾ പറയില്ല, ആ ഒരു കൺസെപ്റ്റിലുള്ള ആൾക്കാരൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പ്രൊമോത്തിയസ് എന്ന് പറഞ്ഞ 2012 റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. ആ ഒരു സീനിൽ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ അല്ലെങ്കിൽ ഒരു ഏലിയനെ പോലെ തോന്നുന്ന ഒരു മനുഷ്യനെ കാട്ടി ഭയങ്കര പൊക്കമുള്ള ഒരു മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല, അതിനെ കാട്ടി ഭയങ്കര പൊക്കമുള്ള ഒരാൾ വന്ന് അവിടെ നിന്നിട്ട് ഒരു കറുത്ത ജാറിലുള്ളൊരു ദ്രവം എടുത്ത് കുടിച്ച് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്. അതിന് ശേഷമാണ് അവിടെ നിന്നും ഈ ഒരു മനുഷ്യനുണ്ടായത്, അയാളുടെ ഡി എൻ എയിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആദ്യം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2089 വർഷം കാണിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ രണ്ട് പേര് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു പുരാതന വസ്തുക്കളെ പറ്റിയിട്ടും പുരാതന കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്ന അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് അത് നമുക്ക് ഈ ഒരു സിനിമയിലെ ഹീറോയും ഹീറോയിൻ എന്നും പറയാം. അവർ രണ്ടുപേരും ഒരു രൂപം കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഓക്കെ നമ്മൾ ആലോചിച്ച ആ സംഭവം തന്നെയാണ് ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അതിനുശേഷം വീണ്ടും ഒരു 2089 കഴിഞ്ഞിട്ട് ഒരു 2099 വർഷം കാണിക്കുന്നുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഷിപ്പ് പോകുന്നതും എൽ ബി എന്ന് പറയുന്ന മറ്റൊരു ഗ്രഹം, അതായത് ആ ഒരു ഗ്രഹത്തിലേക്ക് അവർ പോകുന്ന എന്തിനാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൽ ബി ഡോട്ട് 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 എന്ന് പറയാം. അവർ വേറൊരു നമ്പറിലൂടെ പറയുന്നുണ്ട്. അത് നമ്മൾ വളരെ വലിയ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരില്ല. ഒരു സ്പേസ് ഷിപ്പിനകത്ത് മനുഷ്യരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യർ നിർമ്മിച്ച ഒരു റോബോട്ട് മാത്രമുണ്ട്. മനുഷ്യരൊരു ബോക്സിനകത്ത് ഒരു പെട്ടിക്കകത്താണ് ഉറങ്ങിക്കിടക്കുന്നത്, ഒരു കണ്ണാടി ഗ്ലാസ്സിനകത്ത് ഒരു പെട്ടിക്കകത്ത്. ആ ഒരു പെട്ടിക്കകത്ത് അവർ ഉറങ്ങിക്കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും ഈ ഒരു എൽ ബി എന്ന് പറയുന്ന ഡോട്ട് 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 എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തിലേക്ക് പോകാനായിട്ട് കോടിക്കണക്കിന് വർഷങ്ങളെടുക്കും. അപ്പോൾ അത്രയും നാൾ മനുഷ്യനെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 60 വർഷം അല്ലെങ്കിൽ ഒരു 70 വർഷം, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 100 വർഷം. അതുകൊണ്ട് തന്നെ അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഫുൾ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർക്ക് പ്രായവും കൂടില്ല, അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഏജ്ഡ് ആവില്ല, അതുപോലെ തന്നെ അവർ പെട്ടെന്ന് മരിച്ചും പോകില്ല. അതിനുശേഷം ഇങ്ങനെ അവർ പോയി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എൽ ബി എന്ന് പറയുന്ന ഗ്രഹത്തിൽ ഇറങ്ങുന്നുണ്ട്. എൽ ബി എന്ന് പറയുന്ന ഗ്രഹത്തിൽ ഇറങ്ങിയ ശേഷം ഈ ഒരു മനുഷ്യനെ എല്ലാവരെയും ഉണർത്തുന്നുണ്ട്. ആര്, നമ്മുടെ ഈ ഒരു മനുഷ്യ റോബോട്ട് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അയാളാണ് ഈ ഒരു സ്പേസ് ഷിപ്പ് കൊണ്ടുവന്ന് ഈ ഒരു എൽ ബി ഡോട്ട് 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 എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹത്തിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അതിനുശേഷം ആ ഒരു ഗ്രഹത്തിൽ പോയിട്ട് അവർ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു മനുഷ്യ റോബോട്ട് ഒരു മനുഷ്യനുണ കിടക്കുന്ന ഒരു പെട്ടിയുടെ അടുത്ത് മാത്രം വന്ന് നിന്ന് നോക്കുന്നുണ്ട്. വന്ന് നിന്ന് നോക്കി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പെട്ടിക്കകത്ത് ആരാണ് എന്താണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യമൊന്നും കാണിക്കില്ല. അതിനുശേഷം അവർ ഒരു വലിയൊരു ഈ ഒരു എൽ ബി എന്ന് പറയുന്ന ഗ്രഹത്തിൽ പോകുമ്പോൾ അവിടെ ഈ ഒരു കാർബൺ ഡയോക്സൈഡ് മാത്രമേ ഉള്ളൂ, നമുക്ക് ശ്വസിക്കാനുള്ള ഒരു ഓക്സിജനോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതിനുശേഷം അവർ ഒരു ചെറിയൊരു ഗുഹ കണക്കത്തെ ഒരു സ്ഥലം കാണുന്നുണ്ട്. അതിനകത്തോട്ട് അവർ കയറി പോകുമ്പോൾ അവർക്ക് പുറത്ത് ഓക്സിജൻ ഇല്ല, അതിനകത്ത് ഓക്സിജനുണ്ട്. അതിനുശേഷം അവർ ഈ ഒരു അവർ തലയിൽ വെച്ചിരിക്കുന്ന ഈ ഒരു പെട്ടിയെ കൂരി അവർ ശ്വസിച്ച അകത്തേക്ക് പോകുന്നു. അതിനകത്തേക്ക് പോയി അവർ കുറച്ച് സ്ഥലത്തോട്ടൊക്കെ മുമ്പോട്ടൊക്കെ പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹോളോഗ്രാഫിക്കായിട്ട്, അതായത് നമുക്ക് ഈ ഒരു ടിവിയിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ, ടിവിയോ കമ്പ്യൂട്ടറോ ഒന്നും ഇല്ലാത്ത രീതിയിൽ, ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മനുഷ്യരെ നിർമ്മിച്ചു എന്ന് പറയുന്ന അവർ നമ്മൾ ഈ ഒരു ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിലുള്ള അവർ അവിടെ ഓടി നടക്കുന്നതും അവരുടെ ഒരാളുടെ തല കട്ട് ചെയ്ത് പോകുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് ഹോളോഗ്രാഫിക്കായിട്ട്. ഇത് കണ്ടതിന് ശേഷം ഒരുപാട് പേര് എന്താണ് പേടിച്ച് തിരിച്ചോടി ആ ഒരു ഷിപ്പിനകത്തേക്ക് വരുന്നുണ്ട്. അതേസമയത്ത് ഒരു കൊടുങ്കാറ്റ് വരുന്നതും ആ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് അവർ എസ്കേപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു ഷിപ്പിനകത്ത് വരുമ്പോൾ അവരുടെ കൂടെയുള്ള രണ്ട് പേരെ കാണാനില്ല. രണ്ട് പേര് ആൾറെഡി ഈ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് പേടിച്ച് തിരിച്ചോടി വരുന്നുണ്ട്. ബട്ട് അവരിപ്പോഴും വഴി തെറ്റി അതിനുള്ളിൽ തന്നെ ഓടി നടക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നതും അതേ സമയത്ത് ഈ ഒരു ഷിപ്പിനകത്തുള്ള ഈ ഒരു ഷിപ്പിൻ്റെ ഹെഡായിട്ടുള്ള ആ ഒരു വ്യക്തി പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ആ ഒരു ഗുഹയ്ക്കകത്ത് തന്നെ നിന്നോളാം, അതായത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാം, നമ്മൾ നാളെ വന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ നാളെ വന്ന് വിളിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇല്ല, അവർ രണ്ടുപേരും മരിച്ചു കിടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു റോബോട്ട് മാൻ മാത്രം തനിയെ നടന്നിട്ട് ഈ ഒരു മനുഷ്യനെ നിർമ്മിച്ചു എന്ന് പറഞ്ഞ ഒരു ദൈവം, ആ ഒരു ദൈവം ഒരാൾ മാത്രം ജീവനോടുണ്ട്. അയാളൊരു പെട്ടിക്കകത്ത് മനുഷ്യൻ നിർമ്മിച്ചു എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതായത് പ്രായമാവാതെ കിടക്കുന്ന സ്ലീപ്പിൽ കിടക്കുന്ന ഒരു ബോക്സ് ആൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് ഇവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോക്സിനകത്ത് ഒരാൾ ഉറങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവൻ കണ്ടതിന് ശേഷം ഈ ഒരു റോബോട്ട് കണ്ടതിന് ശേഷം റോബോട്ട് ഇതിനടക്കി വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് പറയാം. ഇതേ ടൈമിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ദൈവത്തിൻ്റെ ആ ഒരു രൂപത്തിലുള്ള അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ തുറന്നു വിടുന്നുണ്ട്. തുറന്നു വിടുന്ന സമയത്ത് ഇവർ കൺവീൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് ഇവർ ആ ഒരു ദൈവത്തിൻ്റെ അയാൾ ആക്രമിക്കാൻ നോക്കുന്നതും പിന്നീടാണ് അവർ നിൽക്കുന്നത് മൊത്തം ഒരു സ്പേസ് ഷിപ്പാണ്, ഒരു ഗുഹ അല്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നത്, എന്താണ് ഈ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയ ആ ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ ആ ഒരുപാട് ആൾക്കാരെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ അവരെന്തിനാണ് ഇവിടെ വന്നത്, ഇത് അവരുടെ ഗ്രഹമാണോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് അവർ നമ്മളെ കൊല്ലാൻ നോക്കുന്നത് എന്തിനാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്.
ആൻഡ് ഈ ഒരു സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ മേക്കിംഗ് ആണ്. ആദ്യം മുതൽ അവസാനം വരയ്ക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷൻ ആവാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാഴ്ച വയ്ക്കുന്നുണ്ട്. അത് നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെല്ലാം മികച്ച ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ വരുന്ന ആളാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിലും എക്സ്പെഷ്യലി ആ ഒരു ഹീറോയിൻ്റെയും ഹീറോയുടെയൊക്കെ ക്യാരക്ടർ ആണെങ്കിലും അതിലുപരി നമ്മുടെ ആ ഒരു റോബോട്ടായിട്ട് അഭിനയിച്ച ആ ഒരു വ്യക്തി അത് പക്ക റോബോട്ടായിട്ട് തന്നെയാണ് അയാൾ അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമയുടെ സ്റ്റോറി കണ്ടൻറ് ആണ്. സ്റ്റോറി കണ്ടൻറ് ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മനുഷ്യർ ഇവരുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ഷിപ്പിൽ ഈ ഒരു വർക്കിനുള്ള പൈസകളൊക്കെ കൊടുക്കുന്ന ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളാണ് ഈ ഒരു സ്പേസ് ഷിപ്പിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഉറങ്ങിക്കിടക്കുന്ന ഒരു ബോക്സിനകത്ത് കാണിക്കുന്നത്. അയാളും ഫൈനലി ഇറങ്ങുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൈസയൊക്കെ ചിലവാക്കിയിട്ട് അയാൾ ഒരുപാട് ഏജായി, അയാൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരിക്കലും മരിക്കാത്തൊരു വരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദൈവം മനുഷ്യനുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിനെ കണ്ട് സംസാരിച്ച് അതെങ്ങനെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനും ഒരുപാട് നാൾ ജീവിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാൻ ചെയ്ത് ഈ ഒരു എൽ ബി എന്ന് പറഞ്ഞ ഡോട്ട് 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 എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രഹത്തിലേക്ക് അവരെല്ലാവരും വരുന്നത്. അതേസമയത്ത് അവിടെ വെച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതേസമയത്ത് അവിടെ ഒരു കറുത്ത ദ്രവം കാണിക്കുന്നുണ്ട്. അത് ദ്രവം വീണ് ഒരു പുഴു വലിയൊരു അമാനുഷികമായിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ആ ഒരു ദ്രവം നമ്മുടെ ഈ ഒരു റോബോട്ടായിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹീറോയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഹീറോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അന്യ ഗ്രഹ ജീവിയെപ്പോലെ ആവുന്നതും ഹീറോ അതിനകത്തുള്ള ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരു ലേഡി അവർ ഷിപ്പിനകത്തുള്ള ക്യാപ്റ്റനായിട്ടുള്ള ലേഡി എന്ത് ചെയ്യുന്നുണ്ട്, കത്തിച്ച് കൊന്നുകളയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തിനാണെന്നുള്ളൊരു കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എങ്കിലും ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു കൺഫ്യൂഷനായിട്ട് മാറുന്നുണ്ട്, റോബോട്ട് എന്തിനാ ഒരു കറുത്ത ദ്രവെടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഒഴിച്ചു കൊടുത്തു എന്നുള്ളൊരു കാര്യം. ആൻഡ് ബാക്കി നോക്കാന്നുണ്ടെങ്കിൽ എല്ലാം വണ്ടർഫുൾ ആയിട്ടുള്ളൊരു രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ഫ്യൂച്ചർ വേൾഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ഒരു കൺസെപ്റ്റായിട്ട് ജസ്റ്റ് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ബട്ട് എങ്കിലും ഇങ്ങനെയാണെന്ന് നമ്മുടെ മുമ്പിലൊരു സിനിമയായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ നമ്മുടെ ഹീറോയിന് അതുപോലെ തന്നെ ഈ ഒരു ഹീറോയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറുത്ത ദ്രവം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ അന്ന് നൈറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹീറോയും ഹീറോയിനും ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ മരിച്ചതിന് ശേഷം നമ്മുടെ ഹീറോയിൻ പിറ്റേ ദിവസം തന്നെ ഗർഭിണിയായിട്ട് ഹീറോയിൻ്റെ വയറ്റിൽ നിന്നും ഒരു അന്യഗ്രഹ ജീവി എന്ത് ചെയ്യുന്നുണ്ട്, ഏലിയനെ കീറി ഹീറോയിൻ തന്നെ എടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ വലിയ രീതിയിൽ ഒരു റിയാലിറ്റി ബേസിൽ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ലൊരു ഇമ്പാക്ട് വരുന്നുണ്ട്. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞത് 7.1 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമൻറ്റിൽ ലീവ്. എൻ്റെ ഒരു പേഴ്സണൽ തോട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്, നല്ലൊരു ആവറേജിനും ഒരു 2 മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒരു സയൻറ്റിഫിക് ഏലിയൻ മൂവിയായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റും. നല്ലൊരു വാച്ചബിൾ മൂവിയാണ്. ഇതിനുമുമ്പ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ പേഴ്സണലായിട്ട് നിങ്ങൾ തന്നെ കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്നവർ ദയവായി നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, ബൈ നസീം, സൈനിങ് ഓഫ്. യു ലവ് യു ആൾ. ടേക്ക് കെയർ. ലവ് യു ആൾ.